ടിപ്സ് അറ്റ് ഫിംഗർ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേരും ഇല്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ടിൻ്റെ ടിപ്പായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഒഴിവുകളുണ്ടാവും. അപ്പോൾ ആ ഒരു ഒഴിവ് സമയങ്ങളിൽ എല്ലാവരും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ ബോട്ടിൽ ആർട്ട്. വളരെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മളതിന് ബേസ് കോട്ട് കൊടുക്കും അല്ലേ. കൂടുതലെല്ലാവരും ഫാബ്രിക് പെയിൻസ് ആണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ചിലർ ഇനാമൽ പെയിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇനാമൽ പെയിൻറ്റ് നമ്മൾ ബേസ് കോട്ടായിട്ട് കൊടുക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്, ഡ്രൈ കഴിഞ്ഞത് പോവേ ഇല്ല കുപ്പിയിൽ നിന്ന്. പക്ഷേ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും, പക്ഷെ ഇതുപോലെ ഇങ്ങനെ പീലും ക്രാക്കേഴ്സൊക്കെ വരും നമ്മുടെ കുപ്പിയിൽ അല്ല. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു പെയിൻറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഗെസോ പെയിൻറ് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പൗഡർ ആട്ടോ. ആ ഒരു ബേബി പൗഡറാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഈ ആട്ടിലൂടെ ഒരു പൗഡർ ആട്ടോ എടുത്തത്, അത് 4 teaspoon എടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ഫെവിക്കോളാണ് എടുത്തത്, വൈറ്റ് ഗ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് യൂസ് ചെയ്തു. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫാബ്രിക് പെയിൻറ് ആണ്. ഫാബ്രിക് പെയിൻറ് 1 teaspoon തന്നെ എടുത്തു നമ്മൾ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു. നമുക്ക് ഓരോ വെച്ച് മിക്സ് ചെയ്യേണ്ടതാട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഇതിപ്പം നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, നന്നായി നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയിൽ ഇതൊന്ന് അടിച്ചു നോക്കാം, ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഒരു സ്പോഞ്ചിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു കേട്ടോ. സംഭവം നമ്മുടെ ഇനാമൽ പെയിൻറ്റിൽ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ എത്ര കട്ടി വരുന്നുണ്ടോ ആ ഒരു പെർഫെക്ഷനിൽ ഇത് വരുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പേസായിട്ട് വന്നിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് ആ കുപ്പിയിൽ മൊത്തം ആ ഒരു പെയിൻറ് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ചേരം ഇത് ഡ്രൈ ആക്കാൻ വെക്കാം. ഈ ബാക്കിയുള്ള പെയിൻറ് നമുക്കിതുപോലെ അടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കോട്ട് മാത്രം അതിൽ കൊടുത്തിട്ടുള്ള ആ പെയിൻറ്. അപ്പോൾ ഈ പെയിൻറ് പോകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ കയ്യിലും കൂടി അതിലത്തെ ആ പെയിൻറ് വന്നില്ല കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഫാബ്രിക് പെയിൻറ് അടിച്ചൊരു കുപ്പി എടുത്ത് ഇതുപോലെ തന്നെ അതും ഞാൻ കുറച്ച് വെള്ളം റബ്ബ് ചെയ്ത് നോക്കി. പക്ഷെ ആ പെയിൻറ് അപ്പം തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്തു. അപ്പോൾ ബോട്ടിൽ ആർട്ടിന് ബേസ് കൊടുക്കാൻ ഫാബ്രിക് പെയിൻറ് അത്ര പോരാ, അത്ര പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പെയിൻറ്റിൻ്റെ ആട്ടോ അടിപൊളി. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്, ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കളറാണോ ആ കുപ്പിയിൽ വേണ്ടത് നമുക്കത് അടിച്ചു കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ഡെക്കുബെഞ്ച് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കൂടി ഒന്ന് കണ്ടു നോക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എന്തായാലും ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.